Wireless Application Protocol, WAP. WAP architecture നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. വാപ്പിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. നാം എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോൾ ആണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. 1997 ജൂണിലാണ് വാപ് ഫോറം എറിക്സൺ, മോട്ടറോള, നോക്കിയ തുടങ്ങിയ കമ്പനികൾ ചേർന്ന് ഫോം ചെയ്യുന്നത്. വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് എന്ന രീതിയിലാണ് വാപ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. വാപ് ഫോറത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ വെബ് പേജസ് നമുക്കറിയാം, നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് വെബ് പേജസ് നമ്മൾ ആക്സസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അതേപോലെ ലാപ്ടോപ്പിൽ നമ്മൾ വെബ് പേജസ് ആക്സസ് ചെയ്യുന്നുണ്ട്. GSM ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് വയർലെസ് ആപ്ലിക്കേഷൻസിൻ്റെയും സൊല്യൂഷനാണ് വാപ് എന്ന് പറയുന്നത്, വാപ് എന്ന പ്രോട്ടോക്കോൾ. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓൾ സൊല്യൂഷൻസ് മസ്റ്റ് ബി ഇൻ്ററോപ്പറബിൾ, സ്കെയിലബിൾ, എഫിഷ്യൻറ്റ്, റിലയബിൾ ആൻഡ് സെക്യൂർ. എന്താണ് ഇൻ്ററോപ്പറബിൾ? ഇൻ്ററോപ്പറബിൾ ഫീച്ചർ അലോയിങ് ടെർമിനൽസ് ആൻഡ് സോഫ്റ്റ്വെയർ ഫ്രം ഡിഫറെൻറ്റ് വെൻഡേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് നെറ്റ്വർക്ക്സ് ഫ്രം ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ്. പല പല ടെർമിനൽസ്, അതായത് നമുക്കിപ്പോൾ ലാപ്ടോപ്പിൽ തന്നെ പല റിസോഴ്സസ് നമുക്ക് എന്തേ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരാം, പല പല റിസോഴ്സസ് നമുക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരാം, കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് നമുക്കങ്ങനെ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാ? ത്രൂ ഇൻ്റർനെറ്റ് വർക്ക് വഴി. അപ്പോൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഷെയറിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അലോ ചെയ്യണം. സ്കെയിലബിൾ, സ്കെയിലബിൾ എന്ന ടേം ഉദ്ദേശിക്കുന്നത് വലുതാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു നെറ്റ്വർക്കിന് നമുക്ക് എന്ത് ചെയ്യാണ്ട് സൈസ് കൂട്ടുക, അതിനെ നമുക്ക് എന്തു പറയാം, സ്കെയിലബിൾ എന്ന് പറയാം. ഇവിടെ സ്കെയിലബിൾ എന്ന ടേം ഉദ്ദേശിക്കുന്നത് പ്രോട്ടോക്കോൾസ് ആൻഡ് സർവീസസ് ഷുഡ് സ്കെയിൽ വിത്ത് കസ്റ്റമർ നീഡ്സ് ആൻഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകത അനുസരിച്ചും നമുക്ക് ഈ വാപ്പ് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യണമെന്നുള്ള സർവീസസ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് റൂൾസാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. റൂൾസിൽ ചിലപ്പോൾ ചില റൂൾസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ നമുക്ക് എന്താക്കി മാറ്റാൻ, സ്കെയിലബിൾ ആക്കി മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണമെന്നാണ് പറയുക. ദെൻ എഫിഷ്യൻ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം എന്നതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ provision of quality of service suited to characteristics of wireless and mobile network. ഒരു മിനിമം ക്വാളിറ്റി ഓഫ് സർവീസ് എന്ത് ചെയ്യണം, വയർലെസ് അല്ലെ മൊബൈൽ നെറ്റ്വർക്ക് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എഫിഷ്യൻ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുക. ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ, സൊല്യൂഷൻ മസ്റ്റ് ബി റിലയബിൾ എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് എ കൺസിസ്റ്റൻ്റ് ആൻഡ് പ്രഡിക്റ്റബിൾ പ്ലാറ്റ്ഫോം ഫോർ ഡെവലപ്പിംഗ്.
സർവീസസ്. ഏതെങ്കിലും സർവീസസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ഒരു സ്ഥിരതയുള്ള പ്ലാറ്റ്ഫോം, നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ട് നമുക്ക് പറയാം, വയർലെസ് ആപ്ലിക്കേഷൻ ഒരു പ്രോട്ടോക്കോൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ സൊല്യൂഷൻ എന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സെക്യൂർ, അതേപോലെ സെക്യൂർ ആയിരിക്കണം. സെക്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രിറ്റി ഓഫ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു വയർലെസ് സിസ്റ്റത്തിൽ വരുന്ന ഡിവൈസസിന് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പറ്റണം. അതേപോലെ സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ് സെക്യൂർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക. പ്രിസർവേഷൻ ഓഫ് ദ ഇൻ്റഗ്രിറ്റി ഓഫ് യൂസർ ഡേറ്റ, പ്രൊട്ടക്ഷൻ ഓഫ് ഡിവൈസസ് ആൻഡ് സർവീസസ് ഫ്രം സെക്യൂരിറ്റി പ്രോബ്ലംസ്. സെക്യൂരിറ്റി പ്രോബ്ലംസിൽ നിന്നും നമ്മുടെ ഡിവൈസസിനെയും സർവീസസിനെയും എല്ലാം എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് സെക്യൂർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സ്, ഈ അഞ്ച് പോയിൻ്റ് എന്താ പറയുന്നത്, ഒരു നെറ്റ്വർക്ക് വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി നമ്മൾ കമ്മ്യൂണിക്കേഷൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പല പല പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കണം എന്നാ പറയുക. ഇറ്റ് മസ്റ്റ് ബി ഇൻ്ററോപ്പറബിൾ, സ്കെയിലബിൾ, എഫിഷ്യൻറ്റ്, റിലയബിൾ ആൻഡ് സെക്യൂർ. ഇനി നമുക്ക് വാപ്പ് ആർക്കിടെക്ചർ നമുക്കൊന്ന് നോക്കാം. വാപ്പ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലെയേർഡ് അപ്രോച്ചാണ്. അപ്പോൾ ലെയേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വാപ്പ് ആർക്കിടെക്ചറിൽ ഒരു പല പല ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ്. ഓരോ ലെയറും നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഓരോ ലെയറിലും ഒരു പർട്ടിക്കുലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓരോ ലെയറിനും ഉണ്ട്, ഒരു പർട്ടിക്കുലർ ടാസ്ക് ഓരോ ലെയറും പെർഫോം ചെയ്യുന്നുണ്ട്. ആ പെർഫോം ചെയ്യാനായിട്ട് ഓരോ ലെയറിലും എന്ത് ആവശ്യമാണ്, നമുക്ക് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് വാപ്പ് ആർക്കിടെക്ചറിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് ലെയർ, സെക്യൂരിറ്റി ലെയർ, ട്രാൻസാക്ഷൻ ലെയർ, സെഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത് ഓരോ ലെയേഴ്സും. ഇനി ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് ഏറ്റവും ബോട്ടത്തിലുള്ള ലെയർ എന്താണ്, ബിയർ സർവീസസ്. ഇറ്റ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ബിയർ സർവീസസ്, അല്ലെ ബിയർ സർവീസസ്, അതേപോലെ അതർ സർവീസസ് ആൻഡ് ആപ്ലിക്കേഷൻസ് അടുത്തൊരു ബോക്സിൽ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് ബിയർ സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സർവീസസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള പറയുക. GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ, IS, CDMA, കോ ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് സർവീസസ് ബിയർ സർവീസസിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ലെയറിൽ എന്തുണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ഒരു പ്രോട്ടോക്കോൾ ഇവിടെ വേണം. സെക്യൂരിറ്റി ലെയറിൽ പ്രോട്ടോക്കോൾ ഉണ്ട്, ട്രാൻസാക്ഷൻ ലെയറിൽ പ്രോട്ടോക്കോൾ വരുന്നുണ്ട്, സെഷൻ ലെയറിൽ പ്രോട്ടോക്കോൾ വരുന്നുണ്ട്, അതേപോലെ ആപ്ലിക്കേഷൻ ലെയറിൽ എന്തുമാണ്, വാപ്പ് ആർക്കിടെക്ചർ എൻവയോൺമെൻറ്റ് വയർലെസ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ലെയറിനകത്ത് വയർലെസ് ആപ്ലിക്കേഷൻ എൻവയോൺമെൻറ്റ്, സെഷൻ ലെയറിൽ WSP. WSP എന്ന് പറഞ്ഞാൽ വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ, WSE, വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ. അങ്ങനെയാണെങ്കിൽ WTP എന്തായിരിക്കും, വയർലെസ് ട്രാൻസാക്ഷൻ പ്രോട്ടോക്കോൾ. വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി, സെക്യൂരിറ്റി ലെയറിൽ വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് ലെയറിൽ വയർലെസ് ഡാറ്റാഗ്രാഫ് പ്രോട്ടോക്കോൾ. അതായത് ഓരോ ലെയറിലും ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ പ്രോട്ടോക്കോൾ ആണ് എന്തിന് സഹായിക്കുന്നത്, നമുക്ക് ഓരോ ലെയറിൽ നിന്നും മറ്റേ ലെയറിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷനെല്ലാം വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ പ്രോട്ടോക്കോളിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കുക, വാപ്പ് ആർക്കിടെക്ചർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലെയേർഡ് ആർക്കിടെക്ചർ. ദീസ് ലെയേഴ്സ് കൺസിസ്റ്റ് ഓഫ് വയർലെസ് ആപ്ലിക്കേഷൻ എൻവയോൺമെൻറ്റ്. വയർലെസ് ആപ്ലിക്കേഷൻ എൻവയോൺമെൻറ്റ് ഏത് ലെയറിലാണ്, ആപ്ലിക്കേഷൻ ലെയറിൽ. വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ, വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ ഏത് ലെയറിലാണ്, സെഷൻ ലെയറിൽ. വയർലെസ് ട്രാൻസാക്ഷൻ പ്രോട്ടോക്കോൾ, ട്രാൻസാക്ഷൻ ലെയറിൽ.
വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ട്രാൻസ്പോർട്ട് ലെയറിൽ അല്ലേ സെക്യൂരിറ്റി ലെയർ ഡാറ്റാഗ്രാം വയർലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ ഏത് ലെയറിലാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് ഓരോ ലെയേഴ്സ് എന്താണ് ബിയർ സർവീസസ് എന്താ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുക സെക്യൂരിറ്റി ലെയർ എന്താ ചെയ്യുക നമുക്ക് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നോക്കാം ബിയർ സർവീസസ് എന്ത് ഏതൊക്കെ സർവീസസ്സാണ് നമുക്ക് ബിയർ സർവീസസിനകത്ത് വരുന്നത് അത് നേരത്തെ കണ്ടു ഷോർട്ട് മെസ്സേജ് സർവീസസ് അതായത് SMS ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ ഇതിൽ ബിയർ സർവീസസ് എന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ് മെസ്സേജ് സർവീസസ് അതായത് ഷോർട്ട് മെസ്സേജ് SMS സർവീസസ് മെസ്സേജ് റിസീവ് ചെയ്യുക സെൻഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ബിയർ സർവീസസിനകത്താണ് വരിക അതേപോലെ സർക്യൂട്ട് സ്വിച്ച് ഡേറ്റ IS 136 എന്ന് കണ്ടത് അവിടെ എന്തോ ഹൈ സ്പീഡ് സർക്യൂട്ട് സ്വിച്ച് ഡേറ്റ ഇൻ GSM പാക്കറ്റ് സ്വിച്ച് ഡേറ്റ സച്ച് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് GPRS ഇൻ GSM അതേപോലെ നമുക്ക് IS 136 PHS ഇങ്ങനെ എന്തെയാണ് ബിയർ സർവീസസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അത്രയും ബിയർ സർവീസസിൽ എന്തൊക്കെയാണ് വരിക നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന SMS നമുക്ക് ഷോർട്ട് മെസ്സേജ് സർവീസസ് അതിലാണ് വരുന്നത് അതേപോലെ ഹൈ സ്പീഡ് സ്വിച്ച് ഡേറ്റ നെറ്റ്വർക്ക് വരുന്നുണ്ട് പാക്കറ്റ് സ്വിച്ച് ഡേറ്റ റേഡിയോ സർവീസസ് ഇതെല്ലാം എവിടെയാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് ബിയർ സർവീസസിനകത്ത് ഉൾപ്പെടുത്താം ദെൻ ട്രാൻസാക്ഷൻ ലെയർ വെബ് ട്രാൻസാക്ഷൻ ലെയറിനകത്താണ് എന്താ വരുന്നതെന്ന് പറഞ്ഞത് വയർലെസ് ട്രാൻസാക്ഷൻ പ്രോട്ടോക്കോൾ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു ഇറ്റ് ഓഫേഴ്സ് എ ലൈറ്റ് വെയ്റ്റ് ട്രാൻസാക്ഷൻ സർവീസ് അറ്റ് ദ ട്രാൻസാക്ഷൻ സാപ്പ് ലൈറ്റ് വെയ്റ്റ് ട്രാൻസാക്ഷൻ സർവീസ് ട്രാൻസാക്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ് ട്രാൻസാക്ഷൻ ലെയറാണ് ട്രാൻസാക്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് വയർലെസ് ട്രാൻസാക്ഷൻ പ്രോട്ടോക്കോൾ ഇനി ഈ സർവീസിൻ്റെ പ്രത്യേകത എന്തുവാണ് ദി സർവീസ് എഫിഷ്യൻ്റ്ലി പ്രൊവൈഡ്സ് റിലയബിൾ ഓർ അൺറിലയബിൾ റിക്വസ്റ്റ് ആൻഡ് അസിൻക്രണസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാണ് ടൈം ബൗണ്ടഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമ്മളെ ആര് സഹായിക്കും ട്രാൻസാക്ഷൻ ലെയർ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ട്രാൻസാക്ഷൻ ലെയറിൻ്റെ പ്രത്യേകത റിലയബിളായിട്ടും അൺറിലയബിളായിട്ടുള്ള റിക്വസ്റ്റ് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നു അതേപോലെ അസിൻക്രണസ് ഡാറ്റ ട്രാൻസാക്ഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഈ ടൈറ്റ്ലി കപ്പിൾഡ് ടു ദിസ് ലെയർ ഈസ് ദ നെക്സ്റ്റ് ഹയർ ലെയർ ഇഫ് യൂസ്ഡ് ഫോർ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഈ ലെയറിൽ നിന്നും അടുത്ത ഡാറ്റ എങ്ങോട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഹയർ ലെയറിലേക്കായിരിക്കും ഡാറ്റ എന്ത് ചെയ്യുക പാസ് ചെയ്ത് കൊടുക്കുക അടുത്ത് നമുക്ക് ഇൻ്റർഫേസ് വിത്ത് ട്രാൻസ്പോർട്ട് ലെയർ ബിയർ സർവീസ് കഴിഞ്ഞാൽ ബിയർ സർവീസ് നേരത്തെ നമ്മൾ ബിയർ സർവീസ് കണ്ടു ബിയർ സർവീസിന് തൊട്ട് മുകളിലാണ് ഏത് ലെയർ വരുന്നത് ട്രാൻസ്പോർട്ട് ലെയർ വരുന്നത് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ് ഇവിടെയാണ് ബിയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക ബിയർ സർവീസസിന് തൊട്ട് മുകളിലാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ വരിക ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ് പറയുക ഇപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ബിയർ സർവീസസിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കണം എന്നുണ്ടെങ്കിലാണ് എന്ത് പറയുന്നത് ഇൻ്റർഫേസസ് എന്ന് പറയുന്നത് ഇൻ്റർഫേസസ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തായിട്ടാണ് പാത്തിന് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇവിടെ വാപ്പിൽ എന്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ഒരു പർട്ടിക്കുലർ അതായത് ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസിൻ്റെ ആവശ്യമൊന്നും ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളതാണ് നോ സ്പെഷ്യൽ ഇൻ്റർഫേസ് ഹാസ് ബീൻ സ്പെസിഫൈഡ് ബിറ്റ്വീൻ ബിയർ സർവീസസ് ആൻഡ് നെക്സ്റ്റ് ഹയർ ലെയർ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ലെയർ വിത്ത് ഇറ്റ്സ് വയർലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ ആൻഡ് അഡീഷണൽ വയർലെസ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ബിക്കോസ് അഡാപ്റ്റേഷൻ ഓഫ് ദീസ് പ്രോട്ടോക്കോൾസ് ആർ ബിയറർ സ്പെസിഫിക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുവാണ് ബിയറർ സർവീസിൽ നിന്നും ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് എന്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു ഇൻ്റർഫേസിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയർ ഓഫേഴ്സ് ബിയറർ ഇൻഡിപെൻഡൻറ്റ് കൺസിസ്റ്റൻറ്റ് ഡാറ്റാഗ്രാം ഓറിയൻറ്റഡ് സർവീസ് ടു എ ഹയർ ലെയേഴ്സ് ഓഫ് വെബ് ആർക്കിടെക്ചർ ട്രാൻസ്പോർട്ട് ലെയർ എന്താ പറയുന്നത്
ബിയറർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സർവീസാണ് ട്രാൻസ്പോർട്ട് ലെയർ പെർഫോം ചെയ്യുക. അതേപോലെ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തുണ്ട്, ഡാറ്റാഗ്രാം ഓറിയൻറ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ആരുണ്ട്, നമുക്ക് വയർലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ ട്രാൻസ്പോർട്ട് ലെയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ എല്ലാം എന്തോ ആണ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ സർവീസസ് എന്ന് പറയുന്നത് ബിയറർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് ആക്സസ് പോയിന്റ്. എന്തിനാണ് ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് ആക്സസ് പോയിന്റ്? ആക്സസ് പോയിന്റ് നമ്മളൊരു മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു നെറ്റ്വർക്കിൽ നിന്നും അടുത്ത നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് ആക്സസ് പോയിന്റ് വഴിയാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നും നമുക്ക് അടുത്തൊരു ലെയറിലേക്ക് നമുക്ക് ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ ഇൻ്റർഫേസ് വേണ്ട. അപ്പോൾ ഇൻ്റർഫേസായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്, ഒരു ആക്സസ് പോയിന്റ് അവിടെ വേണം. ആ ആക്സസ് പോയിന്റിൻ്റെ പേരാണ് ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് ആക്സസ് പോയിന്റ്. ദ ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് ആക്സസ് പോയിന്റ് ഈസ് ദ കോമൺ ഇൻ്റർഫേസ് ടു ബി യൂസ്ഡ് ബൈ ഹയർ ലെയേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അണ്ടർലൈൻ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് ആക്സസ് പോയിന്റ്. അപ്പോൾ ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെറ്റ്വർക്കിൽ നിന്നും വേറെ നെറ്റ്വർക്കിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്സസ് പോയിന്റ്. ട്രാൻസ്പോർട്ട് ലെയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെയറാണ് സെക്യൂരിറ്റി ലെയർ. ഇപ്പോൾ സെക്യൂരിറ്റി ലെയറിൻ്റെ ജോലി, ഇപ്പോൾ സെക്യൂരിറ്റി ലെയർ നേരത്തെ പറഞ്ഞ എന്തുമാണ്, നമുക്ക് സെക്യൂർ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സൊല്യൂഷൻ മസ്റ്റ് ബി സെക്യൂർ. സെക്യൂർ എന്ന് പറയുമ്പോൾ എന്തുമാണ്, സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം, ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ് ആര്, സെക്യൂരിറ്റി ലെയറാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. സെക്യൂരിറ്റി ലെയർ വിത്ത് ഇറ്റ്സ് വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ, അവിടുത്തെ പ്രോട്ടോക്കോൾ ആരാണ്, വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ. വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ. ഇറ്റ് ഓഫേഴ്സ് ഇറ്റ് സർവീസസ് അറ്റ് ദ സെക്യൂരിറ്റി സാപ്പ് ആൻഡ് സെക്യൂരിറ്റി സാപ്പ്. സെക്യൂരിറ്റി സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്യൂരിറ്റി ആക്സസ് പ്രോട്ടോക്കോൾ അല്ലേ, സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ. വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഈസ് ബേസ്ഡ് ഓൺ ദ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ആ കാര്യം, വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയറിലാണ് വരുന്നത്. അവിടെ എന്തുവാണ്, ട്രാൻസ്പോർട്ട് ലെയറിൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അവിടെ എന്താ, നേരത്തെ ഈ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ നേരത്തെ നമ്മൾ അറിയപ്പെടുന്ന സെക്യൂർ സോക്കറ്റ് ലെയർ എന്നാണ് അറിയപ്പെടുക. സെക്യൂർ സോക്കറ്റ് ലെയർ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഈ സെക്യൂർ സോക്കറ്റ് ലെയർ, അപ്പോൾ ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് വരുന്നത്, www ആണിത് പ്രൊവൈഡ് ചെയ്യുന്നത്. വയർലെസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഹാസ് ബീൻ ഓപ്റ്റിമൈസ്ഡ് ഫോർ യൂസ് ഇൻ വയർലെസ് നെറ്റ്വർക്ക് വിത്ത് നാരോ ബാൻഡ് ചാനൽസ്. നാരോ ബാൻഡ്, അപ്പോൾ ചാനലിൻ്റെ പർപ്പസ് എന്തുവാണ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു പാത്താണ് എന്ത് പറയുന്നത്, ചാനൽ എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ചാനൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കുറവാണെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും മാക്സിമം ഡാറ്റ റേറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റണം എന്നാണ് ഇവിടെ പറയുക. ബാൻഡ് വിഡ്ത്ത് കുറവാണ്, അതാണ് നാരോ ബാൻഡ് ചാനൽ. നാരോ ബാൻഡ് ചാനൽ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ തന്നെയും അവിടെ എന്ത് വേണമെന്നാണ് പറയാം, അവിടെ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ ട്രാൻസാക്ഷൻ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ അതിന് അത് സെക്യൂറായിട്ട് സെക്യൂറായിട്ട് തന്നെ ചെയ്യുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ WTLS. WTLS എന്ന് പറഞ്ഞാൽ എന്താണ്, വയർലെസ് ട്രാൻസാക്ഷൻ ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ നമ്മെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുക. അതേപോലെ ദിസ് പ്രോട്ടോക്കോൾ ഓഫേഴ്സ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി പ്രൈവസി ഓതൻറ്റിക്കേഷൻ ആൻഡ് ഡിനെയിൽ ഓഫ് സർവീസ് പ്രൊട്ടക്ഷൻ. ഈ സർവീസസ് എല്ലാം ആര് ഓഫർ ചെയ്യുന്നുണ്ട്, വയർലെസ് ട്രാൻസാക്ഷൻ ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, അൺഓതറൈസ്ഡ് ആയുള്ള യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ സൈറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല.
നെറ്റ്വർക്കിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റൂല. ഡിനയൽ ഓഫ് സർവീസ് പ്രൊട്ടക്ഷൻ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും എന്താണ് ഏതെങ്കിലും സർവീസസ് ആക്സസ് ചെയ്യാൻ വരുവാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഡിനൈ ചെയ്ത് വെക്കും, അല്ലെ അതൊന്ന് തടഞ്ഞു വെക്കും. അതാണ് ഡിനയൽ ഓഫ് സർവീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, സെക്യൂരിറ്റി ലെയർ. സെക്യൂരിറ്റി ലെയറിന് തൊട്ട് മൂലത്തെ ലെയറാണ് ട്രാൻസാക്ഷൻ ലെയർ. അത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ട്രാൻസാക്ഷൻ ലെയർ എന്താന്നുള്ളത്. ട്രാൻസാക്ഷൻ ലെയർ എന്തിനെയാണ് സഹായിക്കുന്നത്, ഡാറ്റ ട്രാൻസാക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ട്രാൻസാക്ഷൻ സർവീസ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ ലെയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെയർ എന്ന് പറയുന്നത് എന്താണ്, സെഷൻ ലെയർ. ട്രാൻസാക്ഷൻ ലെയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തൊട്ട് മുകളിലത്തെ ലെയറാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. സെഷൻ ലെയറിലെ പ്രോട്ടോക്കോൾ ഏതാണ്, വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ ആണ് സെഷൻ ലെയറിലെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെഷൻ ലെയറിലെ പ്രോട്ടോക്കോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് സർവീസസ് എന്ന് പറയുന്നത്, ഒന്ന് സെഷൻ സാപ്പ്, അതായത് എസ് ആപ്പും, അതായത് വൺ കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻ ലെസ്. അപ്പോൾ എന്താ പറഞ്ഞത്, വയർലെസ് സെഷൻ പ്രോട്ടോക്കോൾ രണ്ട് രീതിയിലെ സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു സർവീസസ് എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റും, അടുത്തത് എന്തുമാണ്, കണക്ഷൻ ലെസ് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്. എ സ്പെഷ്യൽ സർവീസ് ഫോർ ബ്രൗസിംഗ് ദ വെബ് ഹാസ് ബീൻ ഡിഫൈൻഡ് ദാറ്റ് ഓഫേഴ്സ് HTTP. നമുക്കറിയാമല്ലോ വെബ്സൈറ്റ് നമ്മൾ ബ്രൗസറിൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് HTTP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷണാലിറ്റി, അതായത് ലോങ് ലൈവ് സെഷൻ സ്റ്റേറ്റ്, സെഷൻ സസ്പെൻഡ്, റെസ്യൂം, സെഷൻ മൈഗ്രേഷൻ ആൻഡ് അതർ ഫീച്ചേഴ്സ് നീഡഡ് ഫോർ വയർലെസ് മൊബൈൽ ആക്സസ് ടു ദ വെബ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെഷൻ ലെയറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ HTTPയിൽ എന്തൊക്കെ സർവീസസ് ആണോ പറയുന്നത്, അതിൻ്റെ ഫംഗ്ഷനാലിറ്റി, അതേപോലെ തന്നെ സെഷൻ സ്റ്റേറ്റ്, സെഷന് സസ്പെൻഡ് ചെയ്യുക, റെസ്യൂം ചെയ്യുക, സെഷൻ ഒരു സെഷനിൽ അടുത്ത സെഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരും മാനേജ് ചെയ്യും, സെഷൻ ലെയർ മാനേജ് ചെയ്യും. അവസാനത്തെ ലെയറാണ് ഏറ്റവും ടോപ്പിൽ, നമ്മുടെ ലെയർഡ് അപ്രോച്ചിൽ അതിൻ്റെ ആർക്കിടെക്ചറിലെ ഏറ്റവും ടോപ്പിലെ ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ നിന്നാണ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റേണ്ടത്. ഇറ്റ് ഓഫേഴ്സ് മെനി പ്രോട്ടോക്കോൾസ് ആൻഡ് സർവീസസ് വിത്ത് സ്പെഷ്യൽ സർവീസ് ആക്സസ് പോയിന്റ്. ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഷ്യൂസ് നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണം, നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതെങ്കിലും വേണം, അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് പോലെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് വേണം, അതുപോലെ സ്പെഷ്യൽ മാർക്കപ്പ് ലാംഗ്വേജസ് വേണം, അതേപോലെ തന്നെ നമുക്ക് ടെലഫോണി സർവീസസുമായിട്ട് ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതെല്ലാം സ്മോളും ലാർജറുമായിട്ടൊക്കെയുള്ള ഒരുപാട് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, ഇതിനെല്ലാം എന്തുവേണം, ഇതിലൊക്കെ ആയിരിക്കും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും മാർക്കപ്പ് ലാംഗ്വേജസും ഉണ്ടാകുന്ന സമയത്തും ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, ഇവിടെ ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോക്കോളാണ് അത് ഹാൻഡിൽ ചെയ്യുക. മെയിൻ ഇഷ്യൂസ് ഹിയർ ആർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, സ്പെഷ്യൽ മാർക്കപ്പ് ലാംഗ്വേജസ്, ഇൻ്റർഫേസസ് ടു ദ ടെലഫോണി ആപ്ലിക്കേഷൻസ് ആൻഡ് മെനി കണ്ടൻറ് ഓഫ് ഫോർമാറ്റ്സ് അഡാപ്റ്റഡ് ടു ദ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്മോൾ ഹാൻഡ് ഹെൽഡ് വയർലെസ് ഡിവൈസസ്. ഇനി നമുക്ക് വാപ്പ് ആർക്കിടെക്ചറും അതേപോലെ നമ്മുടെ ഇൻ്റർനെറ്റ് അറിയാമല്ലോ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ IP പ്രോട്ടോക്കോളിൽ എന്തുണ്ടോ പല പല ലെയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇൻ്റർനെറ്റും ഈ വാപ്പ് ആർക്കിടെക്ചറുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ നടത്തി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയറിൽ, ആപ്ലിക്കേഷൻ ലെയർ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്യണം. അപ്പോൾ അവിടെ എന്തുവാണ്, നമ്മുടെ കയ്യിലെ ലാപ്ടോപ്പ് അല്ല മൊബൈൽ ഫോണൊക്കെയാണ് നമ്മുടെ ഡിവൈസസ്. ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില റിസോഴ്സസ് നമ്മുടെ കയ്യിൽ, ഡിവൈസസ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ആ ഡിവൈസസിൽ ഏത് ഫീച്ചേഴ്സാണ് വേണ്ടത്, HTML JavaScript പോലെയുള്ള ലാംഗ്വേജസൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ വെബ് പേജൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നോക്കിയാൽ സെഷൻ ലെയറും ട്രാൻസാക്ഷൻ ലെയറും, സെഷൻ ലെയറും ഇപ്പോൾ ട്രാൻസാക്ഷൻ ലെയറും സെഷൻ ലെയറും ഇത് ഇറക്കണമെങ്കിൽ ആര് വേണം, അവിടെ HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ. HTTP നമുക്കറിയാം, ബ്രൗസറിൽ നമ്മൾ HTTP www. എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ, വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ HTTP എന്ന് വരും പ്രോട്ടോക്കോൾ, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ആ വെബ് പേജസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി സെക്യൂരിറ്റി ലെയർ SSL, TLS. TLS എന്താ, ട്രാൻസാക്ഷൻ ലെയർ സെക്യൂരിറ്റി. SSL എന്ന് പറഞ്ഞാൽ എന്താണ്, സെർവർ സോക്കറ്റ് ലെയർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അതേപോലെ നമുക്ക് സെക്യൂരിറ്റി ലെയർ, ട്രാൻസാക്ഷൻ ലെയർ. ട്രാൻസാക്ഷൻ ലെയറിൽ ആരൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ലെയർ, ബിയർ സർവീസസും കൂടെ ചേർന്നിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസാണ് TCP/IP, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആൻഡ് IP, യൂസർ അല്ലെ ഡാറ്റാഗ്രാം പാക്കറ്റ് ഓർ IP മീഡിയ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്ര ഇൻ്റർനെറ്റും നമ്മുടെ ഈ ലെയർഡ് ആർക്കിടെക്ചറുമായിട്ട്, അതായത് വാപ്പ് ആർക്കിടെക്ചറുമായിട്ടുള്ള കമ്പാരിസണാണ് ഈ ഫിഗർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, എ വാപ്പ് ട്രാൻസ്പോർട്ട് ലെയർ ടുഗദർ വിത്ത് ബിയറേഴ്സ് ക്യാൻ കമ്പേർഡ് ടു ദ സർവീസസ് ഓഫേർഡ് ബൈ TCP ഓർ UDP ഓവർ IP ആൻഡ് ഡിഫറെൻറ്റ് മീഡിയ ഇൻ ദ ഇൻ്റർനെറ്റ്. ഇഫ് എ ബിയറർ ഇൻ ദ വാപ്പ് ആർക്കിടെക്ചർ ഓൾറെഡി ഓഫേഴ്സ് IP സർവീസസ്, എക്സാമ്പിൾ GPR, CDPD ആൻഡ് ദെൻ UDP ഈസ് യൂസ്ഡ് എസ് WDP വയർലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ഓക്കെ, TLS ഓർ SSL ലെയർ ഓഫ് ദ ഇൻ്റർനെറ്റ് ഹാസ് ഓൾസോ ബീൻ അഡോപ്റ്റഡ് ഫോർ ദ വാപ്പ് ആർക്കിടെക്ചർ വിത്ത് സം ചേഞ്ചസ് റിക്വയർഡ് ഫോർ ഓപ്റ്റിമൈസേഷൻ. ഫംഗ്ഷണാലിറ്റി ഓഫ് ദ സെഷൻ ആൻഡ് ട്രാൻസാക്ഷൻ ലെയർ ക്യാൻ റഫ്ലി ബി കമ്പേർഡ് വിത്ത് ദ റോൾ ഓഫ് HTTP ഇൻ ദ വെബ് ആർക്കിടെക്ചർ. HTTP ഡസ് നോട്ട് ഓഫർ ഓൾ ദ അഡീഷണൽ മെക്കാനിസംസ് നീഡഡ് ഫോർ എഫിഷ്യന്റ് വയർലെസ് മൊബൈൽ ആക്സസ്, സെഷൻ മൈഗ്രേഷൻ സസ്പെൻഡ് ഓർ റെസ്യൂം. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, HTTP എന്ന് പറയുമ്പോൾ ഒന്ന് ഒരുപാട് ചിലപ്പോൾ എല്ലാ അഡീഷണൽ മെക്കാനിസവും നമുക്കത് ഓഫർ ചെയ്യണമെന്നൊന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുക. എല്ലാ കാര്യങ്ങളും HTTP, അതായത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെഷൻ മൈഗ്രേഷനൊക്കെ ചെയ്യുന്നു പറഞ്ഞു, എന്നാൽ എല്ലാ സർവീസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ലെയർ ഓഫേഴ്സ് സിമിലർ ഫീച്ചേഴ്സ് ആസ് HTML ആൻഡ് ജാവ. അടുത്ത ഫിഗർ നോക്കി, ഇൻ്റഗ്രേഷൻ ഓഫ്, അതായത് നമ്മുടെ വാപ്പ് കമ്പോണൻസ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വയർലെസ്സോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് നെറ്റ്വർക്കുമായിട്ടോ എങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് പറയുന്നതെന്ന് നോക്കുക. അതായത് നമ്മുടെ വയർലെസ് ആപ്ലിക്കേഷൻ കമ്പോണൻസ് അല്ലെ വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ കമ്പോണൻസ് എങ്ങനെയാണ് ഒരു വയർലെസ് നെറ്റ്വർക്കുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് നെറ്റ്വർക്കുമായിട്ടോ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് ഫിക്സ്ഡ് നെറ്റ്വർക്ക്, ഇതാരാണ് ഒരു വയർലെസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ഇവർ തമ്മിൽ നമ്മുടെ കമ്പോണൻസ്, അപ്പോൾ HTML എന്ന് പറയുന്നത് എന്തുവാണ്, വാപ്പിലെ ഒരു കമ്പോണൻ്റ് ആണ് അല്ലെ ഇൻ്റർനെറ്റ് അല്ലെ കമ്പോണൻ്റ് ആണ് അത് പറഞ്ഞ HTML എന്ന് പറയുന്നത്. അപ്പോൾ HTML വാപ്പ് പ്രോട്ടോക്കോൾ ഇവിടെ എന്ത് വേണം നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഒരു വെബ് സെർവറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു റിക്വസ്റ്റ് ബ്രൗസർ വഴി നമ്മൾ കൊടുക്കുമ്പോൾ വെബ് സെർവറിലാണ് ആ റിക്വസ്റ്റിനനുസരിച്ചുള്ള ഡാറ്റ വെബ് സെർവറിലുണ്ടോ എന്ന് നോക്കും, അവിടെ നിന്നാണ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ് സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പർട്ടിക്കുലർ ഡാറ്റ എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്ത് വാപ്പ് പ്രോക്സി വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈലിലോ ഒക്കെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഇതാണ് വയർലെസ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു ഫിക്സ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, വയർലെസ് നെറ്റ്വർക്കിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഫിഗറോട് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൺ ദ ലെഫ്റ്റ് സൈഡ് നേരത്തെ കണ്ട ഫിഗറിനെ കുറിച്ച് പറയാം. കണ്ട തന്നെ അറിയാം, ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഫിക്സ്ഡ് നെറ്റ്വർക്കും റൈറ്റ് സൈഡിൽ എന്താണ് വയർലെസ് നെറ്റ്വർക്കും, ആ കാര്യങ്ങളാണ് ഇവിടെ പറയാം. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഡിഫറെൻറ്റ് ഫിക്സ്ഡ് നെറ്റ്വർക്ക് സച്ച് എസ് ട്രഡീഷണൽ ഇൻ്റർനെറ്റ് ആൻഡ് പബ്ലിക് സ്വിച്ച് ടെലഫോൺ നെറ്റ്വർക്ക്സ് ആർ ഷോൺ. One cannot change protocols and services of these existing networks, so several new elements will be implemented between these networks and the WAP-enabled wireless mobile devices in a wireless network on the right-hand side. ഇവിടെ പറഞ്ഞ മനസ്സിലായി കാണാം. One cannot change protocol. നമുക്ക് ഫിക്സഡ് നെറ്റ്വർക്ക്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ എന്തുണ്ടാവും, ഡിഫറെൻ്റ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രോട്ടോക്കോൾസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ചേഞ്ചസ് നമുക്ക് വരുത്താനായിട്ട് പറ്റില്ല. പക്ഷേ അതിൽ സർവീസസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദ കറണ്ട് WWW ഇൻ ദ ഇൻ്റർനെറ്റ് ഓഫേഴ്സ് വെബ് പേജസ് വിത്ത് ഹെൽപ്പ് ഓഫ് HTML ആൻഡ് വെബ് സെർവേഴ്സ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ വെബ് സെർവേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് വെബ് പേജസ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ടു ബി ഏബിൾ ടു ബ്രൗസ് ദീസ് പേജസ് ഓർ അഡീഷണൽ പേജസ് വിത്ത് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്. ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേജസ് നമുക്ക് ബ്രൗസ് ചെയ്യാം, അഡീഷണൽ പേജസ് വേണമെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്യാം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ആര് സഹായിക്കും, വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജ് നമ്മെ സഹായിക്കും. വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജ് എവിടെയാണ്, നമ്മുടെ വാപ്പ് ആർക്കിടെക്ചറിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവിടെ എന്താ, നമ്മൾ ഫിഗറിൽ കണ്ടതാണ് സ്പെഷ്യൽ ഫിൽട്ടേഴ്സ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്.
ഈ ഫിൽട്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. സ്പെഷ്യൽ ഫിൽട്ടേഴ്സ് വിത്തിൻ എ ഫിക്സ്ഡ് നെറ്റ്വർക്ക്, അല്ലെ ഫിക്സ്ഡ് നെറ്റ്വർക്കിനകത്ത് സ്പെഷ്യൽ ഫിൽട്ടേഴ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ നൗ ട്രാൻസ്ലേറ്റ് എച്ച് ടി എം എൽ ഇൻ ടു ഡബ്ല്യു എം എൽ. എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിന് എന്താണ് വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ടാണ് ഈ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുക. വെബ് സെർവേഴ്സ് ക്യാൻ ഓൾറെഡി പ്രൊവൈഡ് പേജസ് ഇൻ ഡബ്ല്യു എം എൽ ഓർ ദ ഗേറ്റ്വേസ് ബിറ്റ്വീൻ ദ ഫിക്സഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ട്രാൻസ്ലേറ്റ് എച്ച് ടി എം എൽ ഇൻ ടു ഡബ്ല്യു എം എൽ. അവിടെ എന്തുണ്ട്, ഫിക്സഡ് നെറ്റ്വർക്കിൽ നിന്ന് വയർലെസ് നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ എന്തുണ്ടാകും, ഡിഫറൻറ്റ് ഗേറ്റ്വേസും ഉണ്ടാകും. ഈ ഗേറ്റ് വേ ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻറ്റ് പേജസ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് അതേപോലെ അവരെന്തായിട്ട് ആക്ട് ചെയ്യും, പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യും, ഒരു പ്രോക്സി സെർവർ പോലെ ആക്ട് ചെയ്യും. അതേപോലെ നമുക്കിവിടെ ഡബ്ല്യു എം എൽ വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജിനെ എങ്ങോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, ബൈനറി വയർലെസ് മാർക്കപ്പ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ട്രാൻസ്മിഷൻ നമുക്ക് കൂട്ടാനായിട്ട്. അടുത്ത ഗേറ്റ് വേ ഇംപ്ലിമെൻ്റ് ചെയ്ത്, ഈ ഗേറ്റ് വേ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ ടെലഫോണി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഗേറ്റ് വേ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുക. വയർലെസ് ടെലഫോണി ആപ്ലിക്കേഷൻ സെർവർ ട്രാൻസ്ലേറ്റ്സ്, അതായത് സിഗ്നലിംഗ് ഓഫ് ദ ടെലഫോൺ നെറ്റ്വർക്കിന് നമുക്ക് ഡബ്ല്യു എം എൽ ഈവൻ ഡിസ്പ്ലേഡ് ഇൻ ദ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. ഒരു സിഗ്നൽ ടെലഫോൺ നെറ്റ്വർക്കിൽ വരുന്ന ഒരു സിഗ്നൽ, അതായത് ഒരു ഇൻകമ്മിങ് കോൾ എന്തോ ആകട്ടെ, അതിനെന്താണ് നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാനായിട്ട് ആർക്ക് പറ്റും, ഈ വാപ്പ് എന്ന് പറയുന്ന വാപ്പ് പ്രോട്ടോക്കോളിന് കഴിയും എന്നുള്ളതാണ്. താങ്ക് യു. ഈ ഫിഗർ ഒന്നുകൂടെ നോക്കി